ഇത് ദേവദർശ്, ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ശബ്ദത്തിന്റെ ഉടമ, സംഗീതത്തിന്റെ അനന്തതകളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തുന്ന ഓമനത്തമുള്ള ശബ്ദം, ശബ്ദമാധുര്യം കൊണ്ട് ശ്രോതാക്കളുടെ കർണപടങ്ങളെ പുളകമണിയിച്ച സംഗീത പ്രതിഭകൾക്ക് ഒരു പിൻഗാമി. ജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, സംസ്കൃത ഗാനാലാപനം എന്നിവയിൽ മികച്ച നേട്ടം കൊയ്ത സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിനും തൂണേരി ഗ്രാമത്തിനും മാത്രമല്ല, ഈ മലയാളക്കരയ്ക്ക് ഒന്നാകെ ദേവദർശ് എന്ന ഈ കൊച്ചു കലാകാരൻ അഭിമാനമായി മാറുകയാണ്. വികൃതി കളിച്ചപ്പോൾ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ച ദേവദർശന് കിട്ടിയത് വ്യത്യസ്തമായ ഒരു ശിക്ഷ. ചൂരലിന്റെ വേദന പ്രതീക്ഷിച്ചു പോയ ദേവദർശനോട് സ്റ്റാഫ് റൂമിൽ അധ്യാപകർ ആവശ്യപ്പെടുന്നത് ഒരു പാട്ടുപാടാൻ. പുതിയ കാലത്തിന് മാതൃകയാകാൻ കഴിയുന്ന തന്റെ ഗുരുക്കന്മാരുടെ സ്നേഹവും കരുതലോടും കൂടിയുള്ള ആവശ്യത്തിന് മുൻപിൽ എല്ലാം മറന്ന് അവൻ പാടി. വ്യത്യസ്തമായ ആ ശിക്ഷാരീതി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ടീച്ചറെ, ഒറ്റ പാട്ട് കൊണ്ട് വൈറലായ ഒരു മോനാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത്, ദേവദർശൻ. നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ കേരള ഒട്ടാകെ വൈറലായ ഇപ്പോൾ ദേവദർശനെ കുറിച്ച് ടീച്ചർക്ക് എന്താ പറയാനുള്ളത് ഈ അവസരത്തിൽ? ദേവദർശൻ ഒറ്റ പാട്ട് കൊണ്ട് വൈറലായി എന്ന് ഞാൻ സമ്മതിച്ചു തരില്ല. ദേവദർശൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ദേവദർശൻ സംസ്ഥാന കലോത്സവത്തിൽ രണ്ട് ഇനങ്ങളിൽ സംസ്കൃത ഗാനാലാപനം അഷ്ടപതി എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. പിന്നെ യാദൃശ്ചികമായി ഒറ്റപ്പാട്ട് കൊണ്ട് വൈറലായി പോയി എന്നേ ഉള്ളൂ. അല്പം കുരുത്തക്കേടെല്ലാം കൈമുതലായ ആളാണിത്. കുരുത്തക്കേടുണ്ടെങ്കിലും എന്ത് കുരുത്തക്കേട് കളിച്ചാലും അവസാനം അത് ചെന്നെത്തുക ഒരു പാട്ടിലാണ്. അങ്ങനെയാണ് ആ പാട്ട് വൈറലായത്. അപ്പോൾ സ്റ്റാഫ് റൂമിൽ ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചറാണ് ആ പാട്ട് വൈറലാക്കിയത്. ശരിക്കും ശംസീര ടീച്ചറാണ് അത് വീഡിയോയിൽ പകർത്തിയതും ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് അയച്ചതും. സ്കൂൾ ഗ്രൂപ്പിൽ നിന്നാണത് സമൂഹ മാധ്യമങ്ങളിലേക്ക് പകരുകയും അവിടുന്ന് ദേവദർശ് വൈറലാവുകയും ചെയ്തു. മറ്റ് സ്കൂളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇരുണ സ്കൂളിൻ്റെ ഒരു SS എന്ന് പറയുന്നത് മുന്നേ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇവൻ്റെ ഒരു പാട്ട് കൊണ്ട് വേറെ ഏതെങ്കിലും സ്കൂളിൽ നിന്ന് ടീച്ചറെ വിളിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടോ എന്ന് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടോ ടീച്ചറോട്? എന്നെ ഈ ക്ലബ് FM അങ്ങനെ പോലുള്ള സ്ഥലം അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടീച്ചേഴ്സ് ഞാനിത് കണ്ടില്ല എന്നുള്ള മട്ടിൽ എനിക്ക് ഇവൻ്റെ വീഡിയോ ക്ലിപ്പുകൾ അയച്ചു തന്നിട്ടുണ്ട് വൈറലായി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം മറ്റുള്ള സ്കൂളിലെ ടീച്ചേഴ്സിനും എൻ്റെ പാട്ട് ശ്രദ്ധിച്ചല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവുമായത്. മണിമാഷേ, മണിമാഷിൻ്റെ സ്റ്റുഡൻ്റ് ആണല്ലോ, മണിമാഷാണല്ലോ ദേവദർശന സംഗീതമൊക്കെ പഠിപ്പിച്ച് ഈ ഒരു രീതിയിലേക്ക് ആയി കൊണ്ടുവന്നത്. അപ്പോൾ മാഷക്ക് എന്താണ് ആദ്യമായിട്ട് ദേവദർശനെ കുറിച്ച് പറയാനുള്ളത്? ദേവദർശ് ഇൻബോൺ ടാലൻ്റ് ആയിട്ടുള്ള മിടുക്കനായ കുട്ടിയാണ്. നന്നായിട്ട് സാധനം പറഞ്ഞു കൊടുത്താൽ അന്നേരം അതുപോലെ പാടും, അങ്ങനെ തന്നെ പാടും. മിടുക്കനാണ്, അങ്ങനെ ഇപ്പം വീട്ടിലൊക്കെ വന്ന് പഠിക്കുന്നുണ്ട്. തുടർന്നും നന്നായി പഠിക്കണം, ശാസ്ത്രീയ സംഗീതമൊക്കെ അസലായിട്ട് പാടണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. വീട്ടിൽ വരാറുണ്ട്, ഇപ്പം ഉഷാറാണ്. ഏത് തരത്തിലാണ് മാഷ് ഇവന് ക്ലാസ്സുകളൊക്കെ കൊടുക്കാറ്? ഈ നമുക്ക് ഇപ്പോൾ ഈ യുവജനോത്സവങ്ങൾക്ക് മാത്രമായിട്ടാണോ അല്ലെങ്കിൽ നമുക്ക് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ മുതൽ കൊടുത്തിട്ടുണ്ടോ മാഷ് ക്ലാസ്സുകൾ? ആദ്യ പാഠങ്ങൾ ഇവന് ഒരു സംഗീത പാരമ്പര്യമുണ്ട്. ഇവന് ഏട്ടനൊക്കെ ഇവിടെ പഠിച്ചാണല്ലോ. അപ്പം ഏട്ടൻ്റെ കീഴിൽ നിന്നും അമ്മയും അച്ഛനും ഒക്കെ പാട്ട് ആയിട്ട് ബന്ധമുണ്ട്. ഏട്ടെന്ന് പറയുമ്പോൾ ബിനീഷ്, എൻ എം ബിനീഷ് നമുക്കിവിടെ സംസ്ഥാനത്താക്കി കിട്ടിയൊരു കുട്ടിയാണ്. ഇവൻ്റെ ഏട്ടനാണ്, അച്ഛൻ്റെ അനുജനും ആണ് അച്ഛൻ്റെ. അങ്ങനെ ഒരു പാരമ്പര്യം ഇവനുള്ളതുകൊണ്ട് ബേസ് ഉണ്ട്. അപ്പം പഠിപ്പിക്കാൻ വേഗം കഴിയും. അപ്പം ഇപ്പം കീർത്തനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതവും നന്നായിട്ട് പാടാൻ പറ്റുന്നൊരു കുട്ടിയാണ്. ഇനി അതിലേക്ക് കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാണ് അടുത്ത ലക്ഷ്യം. ദേവദർശൻ, എങ്ങനെയാണ് ഈ പാട്ട്, സ്റ്റാഫ് റൂമിൽ നമ്മളൊരു പാട്ട് പാടിയില്ല, ആ പാട്ട് പാടാൻ എങ്ങനെയാണ് ഇട വന്നത്? എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ? അതിനെ പേപ്പർ ഉരുട്ടിയത് ഫെനുമലക്ക് എറിഞ്ഞിരുന്നു. അപ്പോൾ ഫെനുമല കൊണ്ട് വേറൊരു ചെകൻ്റെ തലയിലേക്ക് കൊണ്ട്. അപ്പോൾ അത് വേണ്ടി ടീച്ചറോട് പറഞ്ഞ തന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു. അപ്പോൾ പണിഷ്മെന്റ് എന്ന രീതിയിലാണ് ഒരു പാട്ട്. ആ ഒരു പാട്ട് പഠിപ്പിച്ചു. എപ്പോഴും ഇങ്ങനെയാണോ ഈ പണിഷ്മെന്റ് പാട്ടിൽ ഒതുങ്ങാറാണോ പതിവ്? ആ, വല്ലപ്പോഴും ഒട്ടുമിക്ക സമയങ്ങളിൽ.
അപ്പൊ എല്ലാവരുടെയും ഒരു പെറ്റ് തന്നെയാണ് ഇപ്പൊ ഈ സ്കൂളില് ഏതർശി അല്ലെ. ടീച്ചറെ, ടീച്ചറിലേക്ക് തിരിച്ചു വരുമ്പോ, ഈ സ്കൂളിന്റെ ഒരു മുതൽക്കൂട്ടായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ്. ഒട്ടനവധി കുട്ടികൾ മാറിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ദേവദർശ് ഈ ഒരു സ്കൂളിന്റെ മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ്. അതിലെന്താ ടീച്ചർക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ദേവദർശ് നമ്മുടെ സ്കൂളിന്റെ മുതൽക്കൂട്ട് തന്നെയാണ്. ദേവദർശ് മാത്രമല്ല, ദേവദർശിന്റെ കുടുംബാംഗങ്ങൾ ഒക്കെ തന്നെ അല്ലെ. ഇപ്പൊ അമ്മയ ഷാജി ആയാലും അതും സംസ്ഥാന കലോത്സവ വിജയാണ്. അത് പറഞ്ഞ പോലെ ബിനീഷ്, മിസരി, ഒരുപാട് പേര്, ഇവരെല്ലാം തന്നെ കുടുംബത്തോടെ നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് ദേവദർശ്. പ്രത്യേകിച്ചും ഇപ്പൊ രണ്ടായിട്ടത്തിലും ഒരേപോലെ എ ഗ്രേഡ് സ്റ്റേറ്റിൽ നേടുക എന്നുള്ളത് ചുരുങ്ങിയ ഇതൊന്നുമല്ല, വലിയൊരു നേട്ടം തന്നെയാണ്. പിന്നെ ദേവദാസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് പാടി പഠിക്കുകയാണ് കൂടുതലായിട്ടും. നോക്കിയിട്ട് കാണാണ്ട് പഠിച്ച് പാടുന്നതല്ല, കേട്ട് പഠിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലെ. കേട്ട് പഠിച്ചാണ് ഇവൻ ചൊല്ലുന്നത് മിക്കവാറും. അത് കണ്ടാൽ ഇവൻ പാടുന്ന നിൽക്കുന്ന നിൽപ്പെല്ലാം കണ്ടാൽ നമുക്ക് തോന്നുകയില്ല ഇവൻ ഇങ്ങനെ പാടും. വളരെ അലസമായിട്ടാ, സ്റ്റേജിലായാലും വളരെ അലസമായിട്ട് വളരെ സരളമായിട്ട് പാടി ഇവനും പോകും. നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല, ഇവന്റെ മുഖത്ത് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല പാടുമ്പോൾ. മണിമാഷേ, അതേപോലെ തന്നെ ദേവദർശന്റെ പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം ഈ സബ് ജില്ലയിലൊക്കെ ഇവനെ കൊണ്ടുപോകുമ്പോൾ ഇവന് കൂടുതൽ വികൃതിയാണെന്നൊക്കെ പറയാറുണ്ട്. വികൃതി മീൻസ് പല കാര്യങ്ങളിലും പറഞ്ഞ പോലെ അനുസരിക്കുന്നില്ലാത്ത പറഞ്ഞൊരു കുട്ടി. അതിൽ എന്തെങ്കിലും ഒരു കഥ, ഏതെങ്കിലും ഒരു സംഗതി മാഷിന്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടോ? അങ്ങനെ വികൃതി, ഇവന്റെ വികൃതി നമുക്ക് ഇഷ്ടമാണ് ഒരു പരിധി വരെ. പുറത്ത് അങ്ങനെയല്ല, ഇവൻ ചിലപ്പം എട്ടരയ്ക്ക് അങ്ങ് എത്തും എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒമ്പതര ആയാലും കാണില്ല എന്നതാണ്. അപ്പം കുഴപ്പമില്ല, വീട്ടിലുണ്ടാവും, വീട്ടിൽ പോയി കൂട്ടണം എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. എന്നാലും അവൻ്റെ വികൃതി കൊണ്ട് നമുക്ക് ഒരു അലോസരം ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമാണ്. അങ്ങനല്ല, അതൊരു അവൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അവൻ്റെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എല്ലാവർക്കും ഇവനെ ഇഷ്ടമാണ്. അല്ല, ഇവന് പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അന്ന് വടകര ജില്ലാ കലോത്സവത്തിന് പോകുമ്പോൾ രാവിലെ എട്ട് മണീൻ്റെ ബസ്സിന് ഇരിങ്ങനൂർ എത്താൻ പറഞ്ഞ കുട്ടിയോടെല്ലാം എട്ടേ പത്തായിട്ടും ദേവദർശ് എത്തിയില്ല. ബസ് മൊത്തം ഇവനെയും കാത്തു നിന്ന്, ഇവൻ വരുന്നവരെ ബസ് കാത്തു നിന്ന് ഇവൻ കയറിയിട്ടാണ്. അതാ ടീച്ചറെ എഴുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവനെയും കയറ്റിയാണ് ബസ് പോയിട്ടുള്ളൂ. അതാണ് ദേവദർശ്. എന്തായാലും നമുക്ക് സംസ്ഥാന ലെവലിൽ ദേവദർശന് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ നമ്മുടെ അഷ്ടപതി നമുക്കൊന്ന് കേൾക്കാം ദേവദർശന്. യമുനാ തീരവാനീര നികുഞ്ചേ മന്ദമാസ്തിതം പ്രാഹ പ്രേമപരോദ്ഭ്രാന്തം മാധവം രാധികാസഖീ നിന്ദതി ചന്ദനം ഇന്ദു കിരണ മനോ വിന്ദതി ഗേദമദീനം വ്യാളനിലയമിളനേന കരളമിവ കലയതി മലയ സമീരം അവിരളദിപതിത മദനശരാദിവ അവിരളദിപതിത മദനശരാദിവ ഭവദവനായ വിശാലം സ്വഹൃദയമർമണി വർമ്മ കരോതി സജല നളിനീ ദളജാലം മാധവ മനസിജ വിശിഗഭയാദിവ ഭാവനയാം തൊയിലീന സാവിരഹേ തവ നീന. ദേവദർശ് സംഗീതത്തിൻ്റെ വഴി തന്നെയാണ് പോകേണ്ടത് എനിക്ക് തോന്നുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞാലും ഞാൻ ഏതെങ്കിലും സംഗീത കോളേജിൽ ചേർന്ന് പഠിച്ച് നല്ലൊരു സംഗീത അധ്യാപകനായി തീരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ദേവദർശന് നല്ല ചിട്ടയായി നല്ല ഒരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. വീട്ടിലൊക്കെ വന്ന് നമ്മളെ ടീച്ചർ പറഞ്ഞ പോലെ സംഗീതത്തിൽ തന്നെ മാക്സിമം ഉയരത്തിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അത്
ഉദ്ദേശം. പിന്നെ ഈ ഗാനരംഗത്തും സംഗീത അധ്യാപകൻ എന്ന രീതിയിൽ അവനെ പുറത്തിക്കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവനും കൂടെ വിചാരിച്ചാൽ നടക്കാവുന്ന സംഭവമായിരുന്നു. വളരെ മനോഹരമായിട്ട് പാടാൻ അവന് പറ്റും. ടീച്ചറെ, ടീച്ചറാണല്ലോ ദേവദർശന്റെ ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം എന്താ ടീച്ചർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായത്? എന്താണ് അതിൻ്റെ സംഗതി? ഞാനിത് സമൂഹ മാധ്യമത്തിലേക്ക് ഷെയർ ചെയ്യേണ്ടിട്ട് എടുത്ത് അങ്ങനെയൊന്നുമല്ല. അതെ, അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ 10-ാം ക്ലാസ്സിൻ്റെ സ്റ്റഡി ടൂറുള്ള ദിവസമായിരുന്നു. അപ്പോൾ ക്ലാസ്സുകളിൽ അധ്യാപകർ കുറവാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ കുറേ ടീച്ചേഴ്സ് കുറവുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മറ്റ് ക്ലാസ്സിലും പോകണം, ഇവരെ ക്ലാസ്സിലും പോകണം. ഞാൻ ക്ലാസ് ലീഡറോട് പറഞ്ഞു, ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കണം, നോട്ട്സ് ബോർഡിൽ എഴുതി കൊടുക്കാം, അത് എഴുതിയെടുക്കാൻ പറഞ്ഞു. ആ സമയത്താണ് കുറച്ച് കുട്ടികൾ ചെറിയ വികൃതി ക്ലാസ്സിൽ കാണിക്കുന്നത്. അതിൽ ദേവദർശും ചെറിയൊരു വികൃതി ഒപ്പിച്ചു. പെനിൻ്റെ മുകളിൽ പേപ്പർ പെന്നൊക്കെ എറിഞ്ഞതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ലീഡറോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അവരെ ഇങ്ങോട്ട് അയക്കും. പിന്നെ വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് നമുക്ക് കൊടുക്കണമല്ലേ. അങ്ങനെ ഞാനും എൻ്റെ അടുത്തിരിക്കുന്ന ഗീത ടീച്ചറും കൂടെ പണിഷ്മെൻ്റ് എന്ന നിരയിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഒരു പാട്ട് പാടി, രണ്ട് പാടി, മൂന്നാമത്തെ പാട്ട് ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തു നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കും അതേപോലെ സ്കൂളിൻ്റെ IHS വിങ് എന്നുള്ള ഗ്രൂപ്പിലേക്കും ജസ്റ്റ് അങ്ങ് അയച്ചതാണ്. അത് നമ്മുടെ സ്കൂളിലെ ഒരു മാഷ് സോഷ്യൽ മീഡിയയിലേക്ക്, വാട്സപ്പിലും മറ്റേ ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്തു. അതാണ് ഇങ്ങനെ വൈറലായത്. എൻ്റെ വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയൻ, ഏച്ചി എല്ലാവരും പാടും. അച്ഛൻ്റെ കുടുംബം മൊത്തം പാടും. അത്യാവശ്യമാണ്. അച്ഛൻ്റെ പേര് ദിനേശൻ, അമ്മേൻ്റെ പേര് പ്രിയ, അച്ഛൻ്റെ പേര് ദേവനന്ദ, അനിയൻ്റെ പേര് ദേവജ്യോ. രണ്ടുപേരും പാടും. അനിയനും ഏച്ചി നന്നായിട്ട് പാടും. അനിയനും അത്യാവശ്യം പാടും. അത്യാവശ്യം പാടും. അപ്പോൾ എന്തായാലും ഒരു സംഗീത കുടുംബം തന്നെയാണ്. ദേവദർശനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ 3-ാം ക്ലാസ് മുതലേ പിന്നെ സ്കൂൾ തലത്തിലെല്ലാം പാടാറുണ്ട്. പിന്നെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മ വളരെ നല്ലോണം പാട്ട് പാടുന്നതാണ്, പിന്നെ എൻ്റെ ജ്യേഷ്ഠന്മാർ, പിന്നെ എൻ്റെ മരുവളെ മോള് ഒക്കെ നല്ലോണം പാടും, പിന്നെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ബിനീഷ് ഇത് നല്ലോണം പാടും. അങ്ങനെ നമ്മളെ അമ്മേൻ്റെ അടുത്തുള്ള ആ പാരമ്പര്യം എല്ലാവർക്കും പറഞ്ഞു. പിന്നെ ഇവൻ എന്ന് പറഞ്ഞാൽ പിന്നെ പണ്ട് ഈ സ്കൂളിൽ നിന്ന് ഒരു 2-3 വർഷം മുന്നേ മാനേ എന്നൊരു പാട്ട് പാടി. ആ പാട്ട് പാടി അതെങ്ങനെ വെച്ചാൽ വളരെ തൊട്ടവേക്കുള്ള സ്കൂളിൽ നിന്ന് പിന്നെ അങ്ങനെ ആ പാട്ട് പാടി ഒരു ദിവസം കൊണ്ട് 200,000 ലൈക്ക് കിട്ടി വൈറലായ പാട്ട്. അങ്ങനെ പിന്നെ പേരാമ്പ്ര ശ്രീജിത്ത് മാഷ് എന്ന് പറഞ്ഞ ഒരു സംഗീത അധ്യാപകൻ ഉണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ ആദ്യത്തെ ആ കുട്ടി ഒക്കെ വിളിച്ച്, നമ്മളെ വിളിച്ച് ഫോൺ നമ്പർ ആരോട് വാങ്ങി വിളിച്ച് അങ്ങനെ അയാളെ കീഴിലിപ്പോൾ സംഗീതം പഠിക്കുന്നുണ്ട്. പിന്നെ പിന്നെ അവന് വേണ്ടിയ എല്ലാ പിന്നെ സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ സ്കൂള് പിന്നെ സബ് ജില്ലാ പരിപാടിയും മറ്റേ പിന്നെ ജില്ലാ തലത്തിൽ കലോത്സവവും കാര്യങ്ങളായിട്ട് മണിമാഷാണ് ഇപ്പോൾ അവനെ അഭ്യസിക്കുന്നത് സംഗീതം. ഓരോന്ന് പറഞ്ഞു പാട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത് ഓറെ മണിമാഷാണ്. ദേവദാസിൻ്റെ അമ്മ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ദേവദാസിൻ്റെ ഈ ഉയർച്ചയെ? അത് ആ പാട്ട് പാടിയ ഓഫീസിൽ നിന്ന് പാടിയെന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെന്താ കുരുത്തുക്കേട് കളിച്ചിട്ട് പിന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ച് എന്ത് ചീത്ത പറഞ്ഞെന്നൊക്കെയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. ഇത് പാട്ട് പഠിച്ചെന്ന് പറഞ്ഞു, പിന്നെ ശാസിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് വിളിച്ചു കൊണ്ടുപോയി, പിന്നെ പാട്ട് പഠിച്ചെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതും വൈറലായതൊന്നും ഞാൻ അറിയില്ല. പിന്നെ പിന്നെയാണ് ഇങ്ങനെ വേറെ ഏതോ ഗ്രൂപ്പ് വഴിയൊക്കെ ലിങ്ക് വന്ന് ഇങ്ങനെ എല്ലാവരും കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ അറിയുന്നു. ദേവസ്ഥനെ പറ്റി ഒന്നുമില്ല, ഇപ്പം ഇതെല്ലാം കണ്ടത് കൊണ്ട് നല്ല ഒരു സന്തോഷം തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഇനിയും ഇതായി വരണമെന്നുള്ള ഇതേ ഉള്ളൂ. ദുഃഖത്തിനല്ലോ പാട്ടേ നിന്നെ മണിക്കിരുക്കം, പാട്ടേ നിന്നെ മണിക്കിരുക്കം. നെഞ്ചുടുപ്പിൻ്റെ
താളത്തുണിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. ദേവദർശന് നമ്മുടെ ക്ലബ് എഫ് എം എന്നും കൈരളി ന്യൂസിനൊക്കെ വിളിച്ച് അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആ വീഡിയോസ് ഒക്കെ വൈറലായിട്ടുണ്ട്. യെസ്. അപ്പൊ അതിനൊക്കെ അതിന്റെ കാരണം എന്താണ്, എങ്ങനെയാണ് അവരൊക്കെ വിളിക്കാനുണ്ടായ സാഹചര്യം? നിലവിലെ ഒരു ദിവസം വൈകുന്നേരമാണ് നമുക്ക് ആ വീഡിയോ കിട്ടുന്നത്. ഒരു 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ. സ്വാഭാവികമായിട്ടും കുട്ടികള് കുറേ കുട്ടികൾ പാടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ ദേവദർശന്റെ പാട്ടില് ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. അത് ഒരുപക്ഷെ നിങ്ങളാ പാട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇടുന്നത്. അപ്പോൾ അത്യാവശ്യം ഫ്രണ്ട്സുള്ളൊരു പേജാണ്, അത്യാവശ്യം പൊതുപ്രവർത്തനവും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ അത് വീഡിയോ ഷെയർ ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു ക്യാപ്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ആ ഒരു വീഡിയോയെ വൈറലാക്കാൻ ഏറ്റവും വലിയ ഘടകമായിരിക്കുന്നത് എൻ്റെ ക്യാപ്ഷനാണ്. ശാസിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് ഒരുപക്ഷെ മുട്ടായി കൊടുത്ത് വിടേണ്ടി വന്ന ഒരു അധ്യാപകരുടെ ഒരു സന്തോഷം, അതാണ് നിലവിൽ എന്ത് ചെയ്തത്, വലിയൊരു ഈ ഒരു സോഷ്യൽ മീഡിയക്കകത്ത് വലിയൊരു പിന്നെ ചർച്ചയായത്. ശേഷം ആണ് എന്ത് ചെയ്തത്, കേരളയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലേക്ക് ആ വീഡിയോ ഒരു പിന്നെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് ഒരുപക്ഷെ കേരളം ഏറ്റെടുക്കുകയായിരുന്നു. അതായത് ദേവദർശനെ ശരിക്കും ഇരിങ്ങണ്ണൂരിലെ ദേവദർശനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, ഏകദേശം ഏറ്റവും അവസാനം 450,000+ വ്യൂവേഴ്സ് ഉണ്ട് ആ ഒരു വീഡിയോത്തിന്. ഇന്നലെ വരാകുമ്പോൾ 500,000+ ഏകദേശം എന്ത് ഉണ്ട് കേരളി ന്യൂസിലെ വ്യൂവേഴ്സ് വന്നു. അപ്പോൾ ഒരുപക്ഷേ കേരളത്തിലെ നല്ല മനസ്സുകൾ, ഒരുപക്ഷെ കലാ ഹൃദയമുള്ള മലബാറുകാർ, അതേപോലെ തെക്കൻ മേഖലക്കകത്തുള്ള മുഴുവൻ ജനങ്ങളും നെഞ്ചോട് സ്വീകരിച്ച ഒരു പാട്ടുകാരനായി ദേവദർശൻ മാറി. ഹൃദയവനിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ, ഹൃദയവനിയിലെ നായികയോ യവന കഥയിലെ നായികയോ, അഴകിൻ്റെ ആത്മാവിൽ അനുദിനം വളരുന്ന ഗരിജനി പനിസനി പമ ഗമ പമ ഗരി സ ഗമ പ ഗമ പനി പ പനിസ പനിസരി സ, അഴകിൻ്റെ ആത്മാവിൽ അനുദിനം വളരുന്ന അരുമക്കിനാവിൻ സോദരിയോ നീ, അരുമക്കിനാവിൻ സോദരിയോ. ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ ഇപ്പോഴും ഇതുപോലുള്ള കുട്ടികൾ ഒരുപക്ഷെ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിന് അനുസരിച്ച് കഴിവുകൾ ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപക്ഷെ അതിലേറ്റവും പ്രശംസിക്കേണ്ടത് നമ്മുടെ സ്കൂളിലെ മണിമാഷിയാണ്, അതിലൊരു സംശയമില്ല. മണിമാഷി വീട്ടിലേക്കാണ് ദേവദർശന് ദിവസവും കൂട്ടിക്കൊണ്ടുവരാം. ദേവദർശൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എസ്പെഷ്യലി എന്താ പറയുക, ഒരു അത്ര വലിയ ബാക്കപ്പുള്ള ഒരു ഫാമിലിയും കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലിയിൽ നിന്ന് ദേവദർശി പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് ഏറ്റെടുക്കുകയും എല്ലാ ദിവസവും മണിമാഷിയുടെ വീട്ടിൽ അങ്ങോട്ടേക്ക് പോകും. അവിടുന്ന് പാട്ട് പഠിക്കാനുള്ള ഒരു പിന്നാഗ്രഹം മണിമാഷിയോട് പറയുകയും അങ്ങനെയാണ് മണിമാഷി എന്ത് ചെയ്യുന്നത്, ദേവദർശനെ ഇങ്ങനെ എല്ലാ മേഖലക്കകത്തേക്കും എടക്ക നല്ലോണം എടക്ക കൂട്ടും ദേവദർശൻ. അപ്പോൾ അങ്ങനെ എല്ലാ ഇൻസ്ട്രുമെൻസും അതേപോലെ പാട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ദേവദർശൻ പരിശീലിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു അഭിമാനകരമായ ഒരു കലാകാരനായിട്ട് ദേവദർശൻ മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാലങ്ങൾ ഒരുപക്ഷെ നമ്മളെപ്പോഴും പറയാറില്ലേ, കാലം സാക്ഷി ചരിത്രം സാക്ഷി, ഒരുപക്ഷെ നമുക്ക് ദേവദർശനെ ഇനിയും വലിയ വേദികളിൽ നമുക്ക് എന്തായിട്ടും കാണാൻ പറ്റും. ഇതുപോലുള്ള ദേവദർശന്മാർ ഇനിയും നമ്മുടെ നാടുകളിലുണ്ട്. ആ ദേവദർശന്മാരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെയുള്ള ആൾക്കാരെ ഒരു പ്രചോദനമാകണം ഈ നിലയിലേക്കുള്ള നമ്മളുടെ ഈ ഒരു പിന്നെ ജനങ്ങളുടെ സപ്പോർട്ട് എന്നുള്ളതാണ് ചുരുക്കി സൂചിപ്പിക്കുന്നത്. ഇനി എന്തു ചെയ്യേടു ഞാൻ, തായാടുമമ്പാടി കരുമാടിയേ ഇനി എന്തു ചെയ്യേടു ഞാൻ, കലകമോടുന്നു കൈ പിടിക്കുകി ഉദറിയോടി മറയും
പൂക്കൂടിലിനുള്ളിൽ മറയും. കലഹമോടുന്നു കൈപിടിക്കുകിൽ ഉദറിയോടി മാറയും. പൂക്കൂടിലിനുള്ളിൽ മറയും. ഗോപാലിക്കേ നീ കണ്ടു പോ മായാവിക മെൻമണി വന്നേ. ടീച്ചറെ, എങ്ങനെയാണ് ദേവദർശി സംസ്കൃത ഗാനാലാപന മത്സരം അവൻ പാടും അല്ലെങ്കിൽ അവനെ കൊടുത്ത് പറ്റും എന്ന് ടീച്ചർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ദേവദർശി പാടും എന്നല്ല, ഞാൻ മണിമാഷ് വഴിയാണ് അറിഞ്ഞത്. അങ്ങനെ ഇവൻ ഇവിടെ ചേർന്നപ്പോൾ എത്ത് എഫിലായിരുന്നു, മലയാളമായിരുന്നു പഠിച്ചിരുന്നത്. ആ ഗ്രൂപ്പിൽ ഇവനൊരു പാട്ട് പാടിയിരുന്ന് കേട്ട് അപ്പോഴാണ് മനസ്സിലായത് ഇവൻ നല്ല പാടുന്ന കുട്ടിയാണ്. ഇവനെ സംസ്കൃതത്തിലേക്ക് മാറ്റിയാൽ അവനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു. അങ്ങനെ മണിമാഷോട് കൂടി ചോദിച്ച് അവൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടാണ് ഇവനെ സംസ്കൃതത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ പാടിപ്പിച്ച് കഴിഞ്ഞപ്പം ടീച്ചർക്ക് എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി, നല്ല പാടുന്ന കുട്ടിയാണ്. സംസ്കൃതം ഒക്കെ നല്ല രീതിക്ക് വഴങ്ങി അവന്? സംസ്കൃതം ആദ്യമൊക്കെ കുറച്ച് പ്രയാസമായിരുന്നു, പക്ഷെ പിന്നെ അക്ഷരമൊക്കെ പഠിച്ച് പിന്നെ അവൻ ശരിയായി വന്നു. അവനെ സംസ്കൃതത്തിലേക്ക് സെലക്ട് ചെയ്തില്ലെങ്കിൽ വളരെ സന്തോഷം തോന്നി. സംസ്കൃതം എന്ന ഭാഷ പഠിപ്പിക്കാൻ അവൻ്റെ അമ്മക്കെല്ലാം പ്രയാസമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് സംസ്ഥാന ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മിണ്ടാത്തതെന്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ, ഓ തേനൊലിയോ തേങ്ങലോ. കണ്ണീർ കയത്തിനക്കരയൊരത്ത് ദൂരേക്കു ദൂരെ അമ്പിളിക്കൊമ്പത്ത് ദേവദർശ്. ഇരിങ്ങണൂർ സ്കൂളിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഒരു കൺവീനർ, കലോത്സവ കൺവീനർ എന്നുള്ള നിലക്ക് എനിക്കും ഒരുപാട് വലിയൊരു നേട്ടം തന്നെയായിരുന്നു സബ് ജില്ലാ കലോത്സവത്തിൽ ഞങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പ് പിടിക്കാൻ പറ്റിയത്. ദേവദർശ് നേടിയ ഒരുപാട് പോയിന്റുകൾ, എല്ലാ പരിപാടിക്കും ദേവദർശ് പങ്കെടുത്ത എല്ലാ പരിപാടികൾക്കും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത എല്ലാ പരിപാടികളിലും നല്ല വിജയം കരസ്ഥമാക്കിയ കുട്ടിയാണ് ദേവദർശ്. ദേവദർശ്, നമ്മുടെ വൈറലായ പാട്ടില്ലേ, അതൊന്ന് പാടാമോ? ദേവദർശനെ കുറിച്ച് മറ്റ് ആളുകൾ പറഞ്ഞതുപോലെ ആ പുറത്തു നിന്ന് നോക്കിക്കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ദേവദർശന്റെ കുടുംബം, കുടുംബ പശ്ചാത്തലം, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ദേവദർശന്റെ കുടുംബം പൂർണ്ണമായിട്ടും സാഹിത്യത്തിലും കലയിലും സംഗീതത്തിലും വലിയ സംഭാവന നൽകിയ കുടുംബമാണ്. ആ കുടുംബത്തിൽപ്പെട്ട അമയ ഷാജി, ബിനീഷ് എന്നം, അതുപോലെ ദേവദർശിൻ്റെ അച്ഛൻ, ദേവദർശിൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ ഈ രംഗത്ത് വലിയ സംഭാവന നൽകാൻ കഴിവുള്ള ആളുകളാണ്. ഈ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമുക്ക് സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടതും ചെയ്യേണ്ടതും എന്നതാണ് എൻ്റെ അഭിപ്രായം. കന്നിമാരി മെരുക്കിയാൽ മേരുങ്ങാത്ത കസ്തൂരിമാനെ, ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ, കുറുമ്പിന്റെ കൊമ്പ് ഉലുക്കുന്ന ചോര പെൺമാനെ, തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ, ഇല്ലിലും കാട്ടിലെ മുള്ളുള്ള മെട്ടിലെ ആലിപ്പറമ്പിലും നോടി വന്നെത്തിയ മാ പിടി
പേടിച്ചുകെട്ടും കരളിലെ തടവറൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മകിടാവേ അകത്തമ്മ ചമഞ്ഞാലും പരിഭവ ചൊരിഞ്ഞാലും കൊതിച്ചുപോയി കണ്ടു കണ്ടു കൊതിച്ചുപോയി വാത്തിങ്ങൾ നെഞ്ചിലേറ്റി നീതലോട് സ്വർണ്ണമാനെ കൊതിച്ചുപോയി കണ്ടു കണ്ടു കൊതിച്ചുപോയി വാത്തിങ്ങൾ നെഞ്ചിലേറ്റി നീതലോട് സ്വർണ്ണമാനെ കടവത്തെ കണ്ടാലോ നീ കണ്ടുലഞ്ഞ ചിന്താമര കടവത്തെ കണ്ടാലോ നീ കണ്ടുലഞ്ഞ ചിന്താമര തേനൂറയും മേരുങ്ങാത്ത കസ്തൂരിമാനേ ഇണക്കിയാൽ ഈണങ്ങാത്ത മായ പൊന്മാനേ കൊമ്പ് കുലുക്കുന്ന ചോല പെൺമാനേ തുള്ളി തുള്ളി തൂളുമ്പുന്ന വമ്പുന്ന മാനേ കട്ടിലെ മുള്ള വെട്ടിലെ ആലിപ്പറമ്പിലും നോടി വന്നെത്തിയ മാ എന്താണ് ദേവദർശനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള ക്ലാസ്സിലെ കുട്ടി എന്നുള്ള നിലക്ക്? ദേവദർശൻ നമ്മുടെ ക്ലാസ്സിലായതുകൊണ്ട് നല്ല അഭിമാനമുണ്ട്. സംസ്ഥാനത്തൊക്കെ പോയി എ ഗ്രേഡ് കിട്ടിയതുകൊണ്ട്. പിന്നെ നല്ല പാട്ടാണ്, വളരെ ഇഷ്ടമാണ്. വേറെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇടയ്ക്ക് മ്യൂസിക്കിന്റെ പീരീഡ് ഒക്കെ നല്ലോണം പാട്ട് പാടി തരും. ഞാൻ ചോദിക്കുമ്പോ മടിയൊന്നും ഇല്ലാണ്ട് പാടി തരും വേഗം. എന്നാ അഭിമാന ക്ലാസ്സിലുള്ളതാണ്. മ്യൂസിക്കിന്റെ പീരീഡ് എല്ലാം പാട്ട് പാടി തരും, അല്ലാത്ത ഫ്രീ പീരീഡ് എല്ലാം പാടി തരും, നമ്മൾ പറയുന്നെല്ലാം പാടി തരും. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ താളം കൊട്ടി പാടാറുണ്ടോ? ബെജിനൊക്കെ താളം കൂട്ടിട്ടൊക്കെ പാട്ട് പാടാറുണ്ടോ? ആ ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാത്തടുത്ത് പാടുന്നുണ്ട്. നല്ലോണം പാടും. പിന്നെ ദേവദർശനെ പറ്റി പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെല്ലാം പോയി സ്കൂളിന് കുറെ നേട്ടം ഉണ്ടായി തന്നതുകൊണ്ട് തന്നെയാണ്. നല്ല പാട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ഞങ്ങളെ ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് പറയാനുള്ള ഒരു അഭിമാനമാണ്. സ്കൂളിൽ തന്നെ നല്ല അഭിമാനമാണ്. പിന്നെ നല്ല ഫ്രണ്ടായിട്ട് നല്ല ഒരിതാണ്. ഞങ്ങളൊക്കെ അവന് ഭയങ്കര ഒരു ഫാനാണ്. അവന് ഇതിലേക്ക് തന്നെ നമ്മുടെ വൈറലായ ഒരു പാട്ട് നിങ്ങൾ എല്ലാരും കേട്ടല്ലോ. ആ വൈറൽ പാട്ട് വരാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടെന്ന് പറഞ്ഞു. ക്ലാസ്സില് ഫാനിന്റെ മുകളിൽ കടലാസ് എറിഞ്ഞപ്പോ ടീച്ചർ കൊണ്ടുപോയതാണ് സ്റ്റാഫ് റൂമിലേക്ക്. അപ്പൊ ടീച്ചറ് പാട്ട് പാടാൻ പറഞ്ഞു, അവൻ പാടി. അപ്പൊ മുട്ടായൊക്കെ കൊടുത്തു ടീച്ചറ്. അവനെ പാട്ട് പാടിയ വകയിലൊരു രണ്ട് ചോക്ലേറ്റ് എല്ലാം കൊടുത്തു. അങ്ങനെ പാട്ട് പാടി അങ്ങനെ ഫേമസ് ആയവേ. എല്ലാ ദിവസവും ക്ലാസ്സിൽ നിന്ന് വികൃതി കളിക്കാറുണ്ടോ ദേവദർശ്? അതുകൊണ്ട് നിങ്ങളെ ഒരു അത്രയും നിങ്ങളെ അഭിമാനത്തോടു കൂടിയാണ് ദേവദർശനെ കാണുന്നത് ക്ലാസ്സിൽ അല്ലേ? ക്ലാസ്സിൽ നല്ല അഭിമാനാണ്. പിന്നെ പാട്ടെല്ലാം പാടിത്തരും. പിന്നെ കുറച്ച് കുത്തക്കെടലുണ്ട്. അത് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് ദേവദർശനെ നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പൊ പറയാ, നിങ്ങൾ ഏത് പാട്ട് പാടാൻ വേണ്ടി അവരോട് പറയാ? മെലഡി പറയാം. അവൻ പാടൂലേ? നമുക്ക് നോക്കാം എന്തായാലും. ആസഹാരി സമാന സഹാരിണി ആസമാനിരിഞ്ഞോളെ തേലുകുതിരിൽ ജമാനോനെ ആലുബദർ മുനീറോനെ ഘോരഘോരം സാരകാരം തീരധീരം കൊണ്ട പ്രേമം മഹാസുന്ദര പ്രപഞ്ചസുതരാകാണ് അത്തര പ്രവാഹ വിതരാണ് ചന്ദിരപ്പിടപ്പുതളെത്തുന്നെ ചന്ദിരപ്പിടപ്പുതൾ രാത്രി കോല മെലഡി മെലഡി ഗോള മെലഡി ധാനി സരിഗ സനിനി ധാനി സനിനി സ
എന്തായാലും നമ്മൾ കുറേ സമയമായിട്ട് നമ്മൾ ദേവദർശൻ്റെ പാട്ടുകളും അവനെ കുറിച്ച് ആൾക്കാർ പറയുന്നതൊക്കെ കേട്ടു. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ടാവും മണിമാഷ് ഇത്രയും അടുത്ത് നമുക്ക് മണിമാഷ കിട്ടിയിട്ട് ഈ പാട്ടുകളൊക്കെ ഇവന് പഠിപ്പിച്ചു കൊടുത്തത് മണിമാഷാണ്, ഈ ഇവനെ ഈ ഒരു തരത്തിലേക്ക് മാറ്റിയത് മണിമാഷാണ്. അപ്പോൾ ആ മണിമാഷിൻ്റെ പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടി, ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മണിമാഷ് എന്തായാലും ഒരു പാട്ട് ഞങ്ങൾക്ക് പാടിത്തരണം. അത് വേണം, അതെന്തായാലും വേണം. രജനി ജനിത ഗുരു ജാഗര രാഗ കഷായിതം അലസ നിമേഷം. രജനി ജനിത ഗുരു ജാഗര രാഗ കഷായിതം അലസ നിമേഷം. വഹതി നയനം അനുരാഗമിവ സ്ഫുടം ഉദിതരസാഭിനിവേശം. യാഹി മാധവ യാഹി കേശവ യാഹി മാധവ യാഹി കേശവ മവദ കൈതവ വാദം സാമനുസര സരസീരുഖലോചന യാതവ കരരി വിശാദം. മാഷെ, ഇത്രയും മാഷ് പാടിയതിന് ശേഷം ഞാനൊരു സിനിമാ ഗാനം മാഷെ കൊണ്ട് പാടിപ്പിച്ചില്ലെങ്കിൽ അത് എൻ്റെ പ്രേക്ഷകർ, ഇത് കാണുന്ന പ്രേക്ഷകർ അതൊരു ചോദ്യമായിട്ട് മാറും. അതുകൊണ്ട് എന്തായാലും മാഷ് ഒരു സിനിമാ ഗാനം കൂടി ഞങ്ങൾക്ക് പാടിത്തരണം. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാ തെളിമാനം പൂത്ത നിശീധിനി. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. വളരെ സന്തോഷം മാഷെ, വളരെ സന്തോഷം. ഇങ്ങനെയുള്ള പാട്ട് കേട്ടപ്പം, മാഷ പാട്ടും ദേവദർശൻ്റെ പാട്ടും കേട്ടപ്പം എല്ലാവരുടെയും മനസ്സ് നിറയും, ഉറപ്പാണ്. എന്തായാലും എൻ്റെ മനസ്സ് നിറഞ്ഞു ഈ ഒരു അവസരത്തിൽ. നമ്മുടെ സ്കൂളിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, ഉത്സാഹം തരുന്ന, ഇതുപോലെയുള്ള ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സപ്പോർട്ടും ഒക്കെയുള്ള ഇതുപോലെയുള്ള നല്ല നല്ല ചാനലുകളും ഒക്കെയാണ് ഈ സ്കൂളിൻ്റെ വിജയം. ഈ സ്കൂളിനെ എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്ന ഇവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇല്ലായ്മയുടെ വിള്ളലുകൾ തീർത്ത ഇന്നലകളെ അവൻ വിജയിച്ചത് അവൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടൊന്നു മാത്രം. അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും അവൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കാൻ ആവേശത്തോടെ കുടുംബം അവൻ്റെ ഒപ്പമുണ്ടായിരുന്നു. വീടിൻ്റെ നാല് ചുവരുകൾക്ക് അപ്പുറത്തേക്ക് ആയിരങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഈ ശബ്ദത്തിന് ഇനി ഈ നാടിൻ്റെ കരുതലും പ്രാർത്ഥനയും എന്നും ഉണ്ടാകണം. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും അവൻ്റെ കഴിവുകൾ കണ്ടെത്തി അവനെ വിജയത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ അച്ഛൻ ദിനേശനും അമ്മ പ്രിയയ്ക്കും ഒരു ബിഗ് സല്യൂട്ട്.